കർത്താവേ പരിശുദ്ധ പിതാവായ മാർ ഗ്രിഗോറിയോസിനെ സ്വന്തം ആട്ടിൻകൂട്ടത്തിന് പ്രധാന ആചാരനായി തിരഞ്ഞെടുത്ത് പരിശുദ്ധാത്മാവ് ശക്തിയാൽ അവനെ ശ്രേഷ്ഠനാക്കിയ കാരുണ്യവാനായ കർത്താവേ, അവന്റെ പെരുന്നാൾ ദിവസം സമർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനകളെയും അപേക്ഷകളെയും നേർച്ച കാഴ്ചകളെയും കൈക്കൊണ്ട് ഈ പിതാവിന്റെ പ്രാർത്ഥനയാൽ ഞങ്ങൾക്ക് എല്ലാവിധ സഹായങ്ങളും കൽപ്പിച്ചയക്കുമാറാകണമേ. സർവലോകങ്ങളുടെയും ദൈവമേ, സർവചരാചരങ്ങളുടെയും സൃഷ്ടാവേ, മനുഷ്യരുടെയും മാലാഖമാരുടെയും നാഥാ, പരിശുദ്ധ പിതാക്കന്മാരെ നീ തെരഞ്ഞെടുത്ത് നിന്റെ വിശുദ്ധ രൂഹായാൽ ശുദ്ധീകരിച്ച് പുണ്യപ്രവൃത്തികളാൽ അവരെ ശോഭിപ്പിച്ചു. അവരെ നിന്റെ സഭക്കിടയന്മാരും തൂണുകളുമാക്കി അവിടുന്ന് തീർത്തു. അവരുടെ ഉപദേശം മൂലം സഭാ മക്കൾക്ക് പ്രകാശവും അഭിവൃദ്ധിയും നീ നൽകി. പരിശുദ്ധമാർ ഗ്രിഗോറിയോസിനെയും ശൈശവം മുതലേ നിന്റെ ആത്മീയ വേലക്കായിട്ട് നീ വേർതിരിച്ചു. ആകയാൽ ഈ പരിശുദ്ധ പിതാവ് തിരുസന്നിധിയിൽ ജീവിതം നിർമ്മലതയോടെ കഴിച്ചുകൂട്ടി. നോമ്പാലും പ്രാർത്ഥനയാലും സുഹൃത ജീവിതത്താലും നിനക്കിഷ്ടനായിട്ട് തീർന്നു. ആകയാൽ അവനെ നിന്റെ ആട്ടിൻകൂട്ടത്തിന് തലവനും നായകനുമാക്കി അവിടുന്ന് തീർത്തു. അവൻ ജാഗ്രതയോടും ശുഷ്കാന്തിയോടും കൂടെ തന്റെ ഇടവേകെ ഭരിച്ചു. മശിഹാതമ്പുരാന്റെ ആട്ടിൻകൂട്ടത്തെ തന്റെ ഉപദേശങ്ങളാൽ പ്രകാശിപ്പിച്ചു. സത്യവിശ്വാസത്തിലേക്ക് അനേകരെ ശിക്ഷപ്പെടുത്തുകയും താൻ ഉത്തമ വഴികാട്ടിയായിത്തീരുകയും ചെയ്തു. തിരുസഭയിലെ വൈദികരെ അഭ്യസിപ്പിച്ചു. കർത്താവേ, ഈ പിതാവ് ഉത്തമയുടേനായിട്ട് തീർന്ന് നിന്റെ കൽപ്പന പ്രകാരം തന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ചു. ആകയാൽ നിന്നിൽ നിന്നും അവൻ ദൈവിക ശക്തി പ്രാപിച്ചു. ഈ പരിശുദ്ധന്റെ ജീവിതകാലത്തും മരണശേഷവും തന്റെ പ്രാർത്ഥനകളാലും മധ്യസ്ഥ യാചനകളാലും രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു. പിശാചുകൾ ബഹിഷ്കരിക്കപ്പെടുകയും അപേക്ഷകർ സഹായിക്കപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ആകയാൽ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയാൽ തന്റെ പെരുന്നാൾ കൊണ്ടാടുന്ന നിങ്ങളെയും വാഴ്ത്തണമേ. ഞങ്ങളുടെ രോഗികളെ സുഖപ്പെടുത്തണമേ. ഞെരുങ്ങിയിരിക്കുന്നവരെ ആശ്വസിപ്പിക്കണമേ. ദുരാത്മാക്കളാൽ പരീക്ഷിക്കപ്പെടുന്ന എല്ലാവരെയും മോചിപ്പിക്കണമേ. പരിശുദ്ധ സഭയിൽ സമാധാനത്തെ വസിപ്പിക്കണമേ. തർക്കങ്ങളെയും ഭിന്നതകളെയും നീക്കണമേ. ലോകത്തിലെ അസ്വസ്ഥതകളെ പരിഹരിക്കണമേ. കർത്താവേ, നാനാഭാഗങ്ങളിലും പരിശുദ്ധ സഭയുടെ കൊമ്പിനെ നീ ഉയർത്തണമേ. കർത്താവേ, നിന്റെ ദൈവിക ധ്യാനത്താലും പരിശുദ്ധ ജീവിതത്താലും ഈ പരിശുദ്ധ പിതാവ് നിന്നോടൊന്നിച്ച് കലർത്തപ്പെട്ടു. ദൈവിക ധ്യാനത്താൽ വ്രതനിഷ്ഠനായിട്ട് ജീവിച്ച് സ്വന്തം ശരീരത്തെ ക്ഷീണിപ്പിക്കുകയും സ്വന്താത്മാവിനെ പ്രകാശിപ്പിക്കുകയും ചെയ്തു. സൗഖ്യത്തിനും മറ്റു സഹായത്തിനുമുള്ള ദൈവിക ശക്തി അവൻ നിന്നിൽ നിന്ന് പ്രാപിച്ചു. നിന്റെ ആട്ടിൻപറ്റത്തിന്റെ ഇടയിലും ഭരണകർത്താവുമായിട്ട് നീ അവനെ നിയമിച്ചു. കർത്താവേ, അവൻ നിന്നെ മാതൃകയാക്കിക്കൊണ്ട് നിന്റെ ആട്ടിൻകൂട്ടത്തെ ദൈവിക ശുഷ്കാന്തിയിൽ നയിച്ചു. അതിനുവേണ്ടി രാപ്പകല അധ്വാനിക്കുകയും ആത്മീയ പുൽമാലിൽ അതിനെ പോഷിപ്പിക്കുകയും ചെയ്തു. അവൻ പിശാചുകൾക്കും നാശകരമായ പാഷാണ്ഡോപദേശങ്ങൾക്കും എതിരായി പോരാട്ടം ചെയ്തു. ദൈവമേ, തന്റെ ആയുഷ്കാലത്ത് സുജാതീരും വിജാതീരും അവന്റെ മധ്യസ്ഥത മുഖാന്തരം പലവിധ സഹായങ്ങൾ പ്രാപിച്ചു. ഇന്നും അവന്റെ തിരുശേഷിപ്പിടം മൂലം മധ്യസ്ഥത മൂലവും സഹായം പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ആകയാൽ കാരുണ്യവാനായ കർത്താവേ, നിന്നോ ഞങ്ങൾ അപേക്ഷിക്കുന്നു.
കർത്താവെ ഈ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനകളും അനുഗ്രഹങ്ങളും മുഖാന്തരം ഞങ്ങളെയും രക്ഷിച്ചുകൊള്ളണമേ. ഞങ്ങളുടെ കടങ്ങളെ പരിഹരിക്കണമേ. ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണമേ. ഞങ്ങളുടെ കുറ്റങ്ങളെ മായ്ച്ചു കളയണമേ. കർത്താവേ ഈ പരിശുദ്ധ പിതാവ് നിന്റെ കൽപ്പനകളുടെ മാർഗത്തിൽ താൽപര്യത്തോടെ ജീവിതയാത്ര ചെയ്യുകയും നിന്റെ ജനത്തെ സത്യവിശ്വാസം പഠിപ്പിക്കുകയും നല്ലിടയനെ പോലെ അവർക്ക് വേണ്ടി നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. നാഥ, നിന്റെ കൃപയാൽ ഈ പരിശുദ്ധന്റെ നടപടികളെ പിന്തുടർന്ന് നിന്നെ പ്രീതിപ്പെടുത്തുവാനും നിന്നിൽ നിന്ന് അനുഗ്രഹം പ്രാപിപ്പാനും ഞങ്ങളെ നാഥ നീ യോഗ്യരാക്കി തീർക്കണമേ.